ട്രാവൽസിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തായ്‌ലൻഡ് പോയ വീഡിയോ ഒക്കെ എടുത്തിട്ടേക്കാൻ കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒത്തിരി ടൂർ പാക്കേജും ചെയ്തു. അപ്പം അതിൻ്റെ അകത്തൊക്കെ കോൺടാക്ട് ചെയ്ത പല വ്യക്തികളും ചോദിച്ചാണ് നിങ്ങൾ ഗ്രൂപ്പ് ടൂർ ചെയ്യുന്നില്ലേ എന്ന് വെച്ചാൽ ഗ്രൂപ്പായിട്ടുള്ള ടൂർ ചെയ്യുന്നില്ലേന്ന്. നമ്മൾ കൂടുതലും ഇൻഡിവിജ്വൽ ടൂറാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒത്തിരി എൻക്വയറി വന്നു. അപ്പോൾ നമ്മുടെ അലോക് ട്രാവൽസിൻ്റെ മൂന്ന് ഗ്രൂപ്പ് ടൂറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ അനൗൺസ് ചെയ്യുന്നത്. തായ്ലൻഡിലോട്ടുള്ള മൂന്ന് ബാച്ചായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പ് ടൂറിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് 23rd February 2024 പോയിട്ട് 4 nights അവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ട് 28th February വരുന്ന ഒരു പാക്കേജ് ഉണ്ട്, ഫെബ്രുവരിയിലുണ്ട്. അതുപോലെ തന്നെ 3rd March പോയിട്ട് 3rd April വരുന്ന ഒരു ബാച്ചുണ്ട്. അതുപോലെ തന്നെ 6th April പോയിട്ട് 1 May വരുന്ന 4 nights 5 days ഒരു പാക്കേജ് ഉണ്ട്. എല്ലാം അടുത്ത വർഷത്തെയാണ്. അപ്പം ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പ് പാക്കേജുകളാണ് നമ്മൾ പുതിയതായിട്ട് അനൗൺസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് ആ ഒരു ഗ്രൂപ്പ് പാക്കേജ് നമ്മൾ എവിടേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ ഒരു പാക്കേജ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പം നല്ല നല്ല തായ്‌ലൻഡ് ടൂർ പാക്കേജുകൾക്ക് മറക്കാതെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. തായ്‌ലൻഡിൽ നിന്നല്ല, മലേഷ്യ, ശ്രീലങ്ക, ദുബായ്, ഇന്തോനേഷ്യ, മാൽദ്വീപ്സ് അങ്ങനെ ഉള്ള എല്ലാ പാക്കേജുകൾക്കും, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക. മൂന്നാർ തുടങ്ങി കേരളത്തിലുള്ള സ്ഥലങ്ങളിൽ ഹോട്ടൽ ബുക്കിംഗ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ തായ്‌ലൻഡ് പാക്കേജിൻ്റെ, ഗ്രൂപ്പ് പാക്കേജിൻ്റെ ഡീറ്റെയിൽസോട്ട് കടക്കാം. ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ എപ്പോഴും കാണുന്ന ഒരു വാർത്തയാണ് ട്രാവൽ ഏജൻസി ടൂർ കൊണ്ടുപോകാൻ വേണ്ടി കാശ് മേടിച്ച് മുങ്ങി. ടൂറിൻ്റെ സമയമാകുമ്പോൾ ട്രാവൽ ഏജൻസിനെയും കാണത്തില്ല, അല്ലെങ്കിൽ ഓഫീസും കാണത്തില്ല. അപ്പം അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. നമ്മുടെ കമ്പനിയെ പറ്റി അറിയാത്തവർക്ക് വേണ്ടി കമ്പനിയുടെ പ്രൊഫൈൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഈയാട്ടുമുക്ക് ജംഗ്ഷനിലും കോട്ടയം പുതുപ്പള്ളി റൂട്ടിൽ തുരുത്തേപ്പാലത്തുമാണ് നമ്മുടെ ഓഫീസ് ഉള്ളത്. 2020 ബെസ്റ്റ് ട്രാവൽ ഏജൻസിക്കുള്ള അവാർഡ് അന്നത്തെ ടൂറിസം മിനിസ്റ്ററിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ കേരളത്തിലെ പ്രമുഖ ടൂറിസം അസോസിയേഷനുകളിലെല്ലാം തന്നെ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. അയാട്ട അക്രഡിറ്റേഷൻ ഉള്ള കേരളത്തിലെ ചുരുക്കം ഏജൻസികളിൽ ഒന്നാണ് നമ്മുടെ ഈ ഏജൻസി. ഇനി നമുക്ക് ടൂറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. തായ്‌ലൻഡ് യാത്രയിൽ അത്യാവശ്യം കാണേണ്ട എല്ലാ സ്ഥലങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ടൂറാണ്. കാരണം ഈ ടൂർ പാക്കേജ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ബിസിനസ് കിട്ടാൻ വേണ്ടി, റേറ്റ് കുറച്ച് കാണിക്കാൻ വേണ്ടി അവിടെയുള്ള മെയിൻ സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇത് അങ്ങനെയല്ല. അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും എന്ന് വെച്ചാൽ അത്യാവശ്യമായിട്ട് ഈ ഒരു 4 nights 5 days അകത്ത് പോകുമ്പം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിനേക്കാളും കുറച്ചുകൂടെ സ്ഥലങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാലും ഈ 4 nights 5 days അകത്ത് നമുക്കത് അത്രയും കവർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഒരു 4 nights കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ മാക്സിമം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും, അതായത് ബാങ്കോക്കിലും പട്ടായയിലുമാണ് നമുക്ക് സ്റ്റേ വരുന്നത്. ഇവിടെ രണ്ട് സ്ഥലത്ത് നമ്മൾ 4-star കാറ്റഗറി ഹോട്ടലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ടൂർ വരുന്ന സമയത്ത് നമ്മുടെ ഫ്ലൈറ്റൊക്കെ മോർണിംഗ് ടൈമാണ് അവിടെ ബാങ്കോക്ക് എയർപോർട്ടിൽ, അതായത് തായ്‌ലൻഡ് എയർപോർട്ടിൽ അറൈവ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി കയറി ഒരു ഫ്രഷപ്പ് കൊടുത്തിട്ട് പതിയെ നമ്മൾ ടൂർ കൊണ്ടുപോകുന്നൊരു സംഭവമാണ് കാണുന്നത് പരിസരത്തും. പക്ഷെ നമ്മൾ ചെയ്തേക്കുന്നത് അങ്ങനെയല്ല. അറിവിൻ്റെ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പട്ടായയ്ക്ക് പോകുന്നു. അവിടെ ഏർലി ചെക്കിൻ എന്ന് വെച്ചാൽ ചെല്ലുന്ന സമയത്ത് തന്നെ, കാരണം ഹോട്ടൽ ചെക്കിൻ ചെക്കൗട്ട് ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കും, അതുപോലെ 2 മണിക്ക് ചെക്കിനും 11 മണിക്കും ചെക്കൗട്ടുമാണ്. പക്ഷേ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ അവിടെ ഏർലി ചെക്കിൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങി അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ അവിടെ ഏർലി ചെക്കിൻ അവൈലബിളാണ്. പിന്നെ നമുക്ക് കൊച്ചിയിൽ നിന്ന് നിങ്ങൾ പോയി തിരിച്ച് വരുന്നിടം വരെയുള്ള ഒരു ഗൈഡ്, മലയാളി ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ അവിടെ മെയിനായിട്ട് നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പോകുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ആ ഓരോ സ്ഥലങ്ങളിൽ ചെന്നാലും നിങ്ങൾക്ക് എന്താണ് കാണാൻ അവിടെ ഉള്ളതെന്നുള്ളതിനെ പറ്റിയുള്ള ഐഡിയ ഞാൻ തരാം. നമ്മൾ സഫാരി വേൾഡ് ആൻഡ് മറൈൻ പാർക്കിൽ പോകുന്നുണ്ട്. ഒരു ദിവസം കംപ്ലീറ്റ് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അവിടെ. നോൻവെജ് വില്ലേജിൽ പോകുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ ഉണ്ട്. അവിടെ തായ് ഷോ ഉണ്ട്, ഇൻഫൻറ്റ് ഷോ ഉണ്ട്, അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റീസ് എല്ലാം അവിടെ ഉള്ളതാണ്. പിന്നെ ഒരു കോറൽ ഐലൻഡ് ടൂർ നമ്മൾ പോകുന്നുണ്ട്. പിന്നെ പട്ടായയുടെ ആർട്ട് ഇൻ പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള 3D മ്യൂസിയത്തിൽ പോകുന്നുണ്ട്. ഒരു ഫോട്ടോ മ്യൂസിയം ആണ്. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ പല രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. ആ ഫോട്ടോ തന്നെ ഒരു AI ടെക്നോളജിയും കൊണ്ട് ചലിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ പോകുന്നുണ്ട്. പിന്നെ പട്ടായ ടൈഗർ പാർക്കിൽ പോകുന്നുണ്ട്, മറ്റേ കടുവയുടെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി. പിന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമ്മൾ പോകുന്നുണ്ട്, മറ്റേ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മാർക്കറ്റ് നമ്മൾ പോകുന്നുണ്ട്. വെള്ളത്തെ അതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ പോയി കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറ്റും. പിന്നെ ബാങ്കോക്കിൻ്റെ ടെമ്പിൾ ടൂർ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് അവിടുത്തെ ഗോൾഡൻ ബുദ്ധയും മാർബിൾ ബുദ്ധയും നമ്മൾ കാണുന്ന ഒരു ടൂർ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ പട്ടായ സിറ്റി ടൂർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അവിടുത്തെ ജെയിംസ് ഗാലറി, ബിഗ് ബുദ്ധ, അവിടുത്തെ പിന്നെ വ്യൂ പോയിൻ്റ് ഒക്കെ കാണുന്നൊരു സംഭവം. പിന്നെ സാഞ്ചറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തും പോകുന്നുണ്ട്. അത് ഈ തടികൾ കൊണ്ടുണ്ടാക്കിയേക്കുന്ന, ഫുൾ തടി ഉപയോഗിച്ചുണ്ടാക്കിയേക്കുന്ന ഒരു മ്യൂസിയം ത്തിൻ്റെയും ഒരു ക്ഷേത്രത്തിൻ്റെയും കൂടെ ഒരു സങ്കര ഇനം, അല്ലെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള സംഭവം എന്നൊക്കെ പറയാൻ പറ്റും. അപ്പം ഈ പറയുന്ന
എല്ലാ സംഭവം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ സ്റ്റേയും ടൂറും ഈ ഗൈഡ് ഫെസിലിറ്റിയും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരാൾക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 32,000 രൂപയാണ്. അതിൻ്റെ അത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇൻക്ലൂഡിങ് അല്ല, ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ റേറ്റ് എക്സ്ട്രാ വരും. വിസ പിന്നെ ഫ്രീ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ടൂറുകൾക്കെല്ലാത്തിനോടെ അവിടെ വരുന്ന 32,000 രൂപയാണ്. ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ റേറ്റ് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് എത്രയാണോ റേറ്റ് ആ റേറ്റ് അനുസരിച്ച് നമുക്കത് അന്നിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് തരുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഫ്ലൈറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം ചില സമയത്തൊക്കെ ടൂർ വെക്കുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡുള്ള വ്യക്തികളൊക്കെ ചോദിക്കാറുണ്ട്, ഞങ്ങൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് ബുക്ക് ചെയ്തിട്ട് EMI ആക്കിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്ന അവസരം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ വിളിച്ചാൽ മതി, വിളിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം ഈ ടൂറിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന ഓരോ സംഭവങ്ങൾ, സഫാരി ബേർഡ്, നോൺ വെച്ച് വില്ലേജ്, കോർ ഐലൻഡ്, അതിൻ്റെ പട്ടായ, ആർട്ടിം പാർഡേഴ്സ്, ഈ പറയുന്ന സംഭവങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ വിശദമായിട്ടൊന്ന് പറയാം. നമുക്ക് അതിലോട്ട് കടക്കാം. തായ്ലൻഡ് യാത്രയിൽ ഏറ്റവും ഭംഗിയുള്ളൊരു സംഭവം എന്ന് പറയാൻ പറ്റും ഈ സഫാരി ബേർഡ് എന്ന് പറയും പാർക്ക് എന്നുള്ളത്. കാരണം ഒരു ദിവസം നമുക്ക് കംപ്ലീറ്റ് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പ്രായമായവർക്കായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും ഒരുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. സഫാരി പാർക്കിൻ്റെ അകത്ത് എന്തൊക്കെയാണോ ഉള്ളതെന്ന് വെച്ചാൽ ഓപ്പൺ സൂ ഉണ്ട്. നിരവധി മൃഗങ്ങളെ ഒരു കൂട്ടിലടക്കാതെ ചുമ്മാ ഫ്രീഡമായിട്ട് ഒരു കാട്ടിക്കൂട നടക്കുന്ന രീതിയിൽ ഒരു വലിയ സ്പേസ് കൊടുത്തിട്ട് വിട്ടേക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൽ കൂടെ നമ്മുടെ ഒരു വണ്ടി യാത്ര ചെയ്ത് അതിൻ്റെ കാഴ്ചകൾ ഫുള്ള് കാണാൻ പറ്റും. പിന്നെ സഫാരി പാർക്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡോൾഫിൻ ഷോ ഉണ്ട്, അതുപോലെ സീ ലയൻ ഷോ ഉണ്ട്, ഒറാങ്ങുട്ടാൻ ഷോ ഉണ്ട്, പിന്നെ കൗബോയ് ഷോ ഉണ്ട്. ഇങ്ങനെ ഓരോ ഷോകളും നമുക്ക് അവിടെ പോയി എൻജോയ് ചെയ്യാൻ പറ്റും. കൂടാതെ നമുക്ക് ബേർഡ്സ് പാർക്കുണ്ട്. അങ്ങനെ നിരവധി സംഭവങ്ങളായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് ഒരു ദിവസം കംപ്ലീറ്റ് അങ്ങ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ സഫാരി പാർക്ക്. അത് നമ്മുടെ ഈ ടൂറിൻ്റെ അകത്ത് കവർ ചെയ്യുന്നുണ്ട്. നിരവധി ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നോൺ വെച്ച് വില്ലേജ് എന്ന് പറഞ്ഞ ഗാർഡൻ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ നമുക്ക് പറയാൻ പറ്റും. കാരണം അത് ഫുള്ള് കണ്ട് തീരാൻ തന്നെ നമുക്ക് സമയം കിട്ടത്തില്ല ഒരു ദിവസം കൂടെ. കാരണം അത്രയും കാണാനുള്ളൊരു സ്ഥലമാണ്. അവിടെ നമുക്ക് തായ് കൾച്ചറൽ ഷോ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എലിഫൻറ്റ് ഷോ ഉണ്ട്. പിന്നെ ട്രാം റൈഡ് ഉണ്ട്. നമുക്ക് ഫുള്ള് കാണാൻ പറ്റുന്ന ഒരു ട്രാം റൈഡുണ്ട്. ആ ഒരു ഗാർഡൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഓരോ തീമിലാണ് ഓരോ സ്ഥലം ചെയ്തേക്കുന്നത്. ജുറാസിക് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഡിനോസറിൻ്റെ പ്രതിഫലം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥലമുണ്ട്. അതുവഴിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ജുറാസിക് പാർക്കിൽ ചെന്ന് അതായത് സിനിമയ്ക്കകത്ത് കാണുന്ന ഒരു ഡൈനോസറിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്ന അതൊരു ഫീലാണ് തോന്നുന്നത്. കാരണം അത്രയും ഹൈറ്റിനും ഒക്കെയാണ് ആ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ അവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന എലിഫൻറ്റ് ഷോ ഉണ്ട്. അതുപോലെ പല കാര്യങ്ങളായിട്ട് നമുക്കൊരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പല പല രീതിയിലുള്ള കാറുകളുടെ ഡിസ്പ്ലേ ഉണ്ട് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആർട്ടിം പാരഡൈസ് എന്ന് പറയുന്ന ഒരു 3D മ്യൂസിയം എന്ന് പറയാൻ പറ്റും. കാരണം ഓരോ ഡിഫറെൻ്റ് ടൈപ്പായിട്ടുള്ള ഫോട്ടോസ് നമ്മൾ അതിൻ്റെ കൂടെ പോയി നിൽക്കുമ്പോൾ റിയൽ സ്ഥലത്ത് നമ്മൾ പോയി നിൽക്കുന്ന ഒരു ഫീല് കിട്ടുന്ന ഒരു സംഭവമാണ് ആർട്ടിം പാരഡൈസ്. അതിൻ്റെ ഏറ്റവും വലിയ വേറൊരു ഭംഗി എന്ന് പറയുന്നത് അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഫോണിൽ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പല ഫോട്ടോസിൻ്റെ മുമ്പിൽ നമ്മൾ നിന്നിട്ട് ആ ഒരു സോഫ്റ്റ്വെയർ ഓണായി കഴിയുമ്പോൾ ഈ ഫോട്ടോസൊക്കെ ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതിൻ്റെ വീഡിയോസ് നമുക്ക് നമ്മുടെ ഫോണിൽ എടുക്കാൻ പറ്റും. അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം നമ്മൾ ഒരു സിംഹത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ നിൽക്കുന്ന ഒരു ഫോട്ടോയുടെ അവിടെ പോയി നിന്നിട്ട് നമ്മൾ ക്യാമറ ഓണായി കഴിയുമ്പോൾ സിംഹം നടന്നു പോകുന്ന രീതി വരും. നമുക്ക് ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മുടെ ഫോണിൽ എടുക്കാൻ പറ്റും. നമുക്ക് അത്യാവശ്യം കുട്ടികളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പിന്നെ പട്ടായ ടൈഗർ പാർക്ക് വിസിറ്റ് ഉണ്ട്. നമുക്ക് ഈ കടുവയുടെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ടൈഗർ പാർക്ക് വിസിറ്റ് ഉണ്ട്. അവിടെ ഈ പറയുന്ന ടൈഗർ പാർക്കിനോട്ടുള്ള ട്രാൻസ്ഫറാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതിൻ്റെ കടുവയുടെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ എമൗണ്ട് എക്സ്ട്രാ വരും. വേറൊന്നും കൊണ്ടല്ല. അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് ഓരോ രീതിയിലുള്ള ടൈഗറുണ്ട്. എന്ന് വെച്ചാൽ സ്മോളുണ്ട്, മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്, ബേബീസ് ഉണ്ട്. അപ്പോൾ ഏതിൻ്റെ കൂടെയാണോ നമുക്ക് ഫോട്ടോ എടുക്കേണ്ടത് അതിൻ്റെ പേയ്മെൻറ്റാണ് അവിടെ ചെയ്യേണ്ടത്. അത് ഓരോന്നും ഡിഫറെൻറ്റ് റേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് നമ്മളവിടെ ചെന്നിട്ട് ഏതിൻ്റെ കൂടെയാണോ എടുക്കേണ്ടത് ആ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വിസിറ്റ് ഉണ്ട്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത് പണ്ട് തൊട്ട് പുരാതനമായിട്ട് ബാങ്കോക്കിനുള്ള ഒരു മാർക്കറ്റാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നുള്ള പേര് വരാൻ കാരണം വെള്ളത്തിൻ്റെ പൊക്കത്താണ് ഈ മാർക്കറ്റ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മാർക്കറ്റ് വിസിറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ബോട്ട്, ചെറിയൊരു ബോട്ടേൽ ഒരു മാർക്കറ്റിന് ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ ജസ്റ്റ് കൊണ്ടുവന്നു. അത് വലിയൊരു എക്സ്പീരിയൻസ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു രസമുള്ളൊരു കാര്യമാണ്. ഒരു 5 മിനിറ്റൊക്കെ ബോട്ടിൽ അവിടെ വരെ പോകാനുള്ളൂ. 5 മിനിറ്റ് ഉണ്ടെന്ന് തോന്നില്ല, ഒരു 4 മിനിറ്റൊക്കെ പോകാനുള്ളൂ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ആ മാർക്കറ്റിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമോ, അല്ലെങ്കിൽ ചെറിയ ഫുഡ് ഐറ്റങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ചെറിയ ഡ്രിങ്ക്സൊക്കെ കഴിച്ച് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. പിന്നെ നമ്മൾ കാണുന്നത് സാഞ്ചുറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് ശരിക്കും നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്നൊരു സംഭവം തന്നെയാണ്. വേറൊന്നും കൊണ്ടല്ല, ഈ സാഞ്ചുറി ഓഫ് ട്രൂത്ത് ഫുള്ള് നിർമ്മിച്ചേക്കുന്നത് എന്ന് പറയുന്നത് തടിയും കൊണ്ടാണ്. ആ തടിയും കൊണ്ട് നിർമ്മിച്ചിട്ട് ഈ തടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രത്യേക ലോക്കിംഗ് സിസ്റ്റത്തിൽ കൂടെയാണ് അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ലാതെ സിമെൻറ്റോ കമ്പിയോ ഞെട്ട് എന്ന് വെച്ചാൽ
മെറ്റൽ ഐറ്റങ്ങളോ കോൺക്രീറ്റ് ഐറ്റങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഫുള്ള് തടികൊണ്ടാണ് ചെയ്തേക്കുന്നത്. നമുക്ക് അത്ഭുതം തോന്നാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രേ ഹൈറ്റിൽ നമുക്ക് കണ്ട അത്ഭുതപ്പെടുന്ന അത്ര ഹൈറ്റിൽ വലിയ വലിയ രീതിയിലുള്ള കൊത്തുപണികളോടുള്ള ശില്പങ്ങളോടുകൂടി ചെയ്തേക്കുന്നൊരു സംഭവമാണ്. ഒരു മ്യൂസിയത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു മ്യൂസിയത്തിൻ്റെയും ഒരു അമ്പലത്തിൻ്റെയും ഒരു സങ്കലനം എന്ന് വെച്ചാൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് പറയാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരു സംഭവമാണ്, നമുക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളത് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പട്ടായ ബാങ്കോക്കിൽ എത്തിക്കഴിഞ്ഞിട്ട് ഈ പറയുന്ന കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പട്ടായ വെച്ചാണ്. ബാങ്കോക്കിലോട്ട് എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ടെമ്പിൾ ടൂറ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ടെമ്പിൾ ടൂറിൻ്റെ അകത്ത് ഈ പറയുന്ന ഗോൾഡൻ ബുദ്ധയും മാർബിൾ ബുദ്ധയും നമ്മൾ കാണുന്നുണ്ട്. ഇത്രയും സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ തായ്ലൻഡ് യാത്ര അവസാനിച്ച് നമ്മൾ തിരിച്ചു വരികയാണ്. ഈ പോകുന്ന യാത്രകളിലുള്ള എല്ലാ ഫുഡും നിങ്ങളവിടെ ചെന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ടൂറ് തീരുന്നതിൻ്റെ അന്ന് ലഞ്ച് വരെയുള്ള എല്ലാ ഫുഡും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണം, ആ ഫുഡ് മാത്രം ഇൻക്ലൂഡ് ചെയ്യില്ല. അത് നമ്മൾ ഈ പറയുന്ന എയർപോർട്ടിൽ നിന്ന് നമുക്ക് എന്താണ് ആവശ്യം അത് നമുക്ക് മേടിച്ച് കഴിക്കാം. ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഈ പാക്കേജിൻ്റെ അകത്ത് റൂം സ്റ്റേ എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്ന റേറ്റ് പറഞ്ഞേക്കുന്ന ഡബിൾ ഷെയറിംഗ് റേറ്റ് ആണ്. ഒരു റൂമിൽ രണ്ട് പേര് വെച്ചിരുന്ന റേറ്റാണ്. അപ്പോൾ നിങ്ങൾ മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് എക്സ്ട്രാ ബെഡ് ഇടുമ്പോഴും ഈ പറയുന്ന സെയിം റേറ്റ് തന്നെയായിരിക്കും നമുക്ക് ഒരു റൂമിൽ വരുന്നത്. ഇതാണ് നമ്മുടെ ടൂറിൻ്റെ ഒരു ഡീറ്റെയിൽസ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വിസ ഇപ്പോൾ അങ്ങോട്ട് ഫ്രീ ആണ്, ഫ്ലൈറ്റ് ടിക്കറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് എപ്പോഴാണ് ബുക്ക് ചെയ്യുന്നത് ആ ഒരു റേറ്റ് നമുക്ക് എടുത്തു തരാൻ പറ്റും. അപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ടൂറ് ബുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് ടൂറിൻ്റെ 50% അഡ്വാൻസാണ് നമുക്ക് വേണ്ടത്, ഹോട്ടലിനൊക്കെ ഈ അഡ്വാൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്ന് ഫുൾ എമൗണ്ട് വേണ്ടി വരും, കാരണം അങ്ങോട്ട് എയർ ഏഷ്യയുടെ ഫ്ലൈറ്റാണ്, നോൺ റീഫണ്ടബിൾ ഫ്ലൈറ്റാണ്. അപ്പോൾ ഹണിമൂൺ കപ്പിൾസ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും കുട്ടികളൊക്കെ ഉള്ള ഫാമിലി ആണെങ്കിലും ഒക്കെ ധൈര്യമായിട്ട് പോലും അടിപൊളിയായിട്ട് നമുക്ക് പോയി എൻജോയ് ചെയ്ത് തിരിച്ചു വരാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. അലോക് ട്രാവൽസിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഗൂഗിളിൽ ജസ്റ്റ് കടിച്ച് നോക്കിയാൽ മതി, അലോക് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ സീറ്റുകളുടെ എണ്ണം കുറവാണ്, എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക, ബുക്ക് ചെയ്യുക, നമുക്ക് അടിച്ചു പൊളിച്ച് തായ്ലൻഡ് പോയി കണ്ട് തിരിച്ചു വരാം. ഇപ്പം ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിനെയൊക്കെ ഇപ്പോൾ ഒരു അച്ഛനും അമ്മേനെയൊക്കെ ആരെങ്കിലും വിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ടെൻഷൻ വേണ്ട, ധൈര്യത്തോട് വിട്ടുള്ളൂ. നമ്മുടെ ടൂർ ഗൈഡ് വിടുന്നുണ്ട്, അവരവിടെ ചെന്നിട്ട് എയർപോർട്ടിൽ കയറ്റി വിടുന്നിടം വരെ ആൾക്കാർ കൂടെ കാണും. പിന്നെ ഈ പറയുന്ന പോലെ ഗ്രൂപ്പായിട്ടായതുകൊണ്ട് കൂടെ എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ബുക്കിങ്ങിന് എത്രയും പെട്ടെന്ന് താഴെ കടന്ന് കമ്പനി കോൺടാക്ട് ചെയ്യുക. ബൈ.